ഈ പിതാവിൻ്റെ പേര് കരുണാകരൻ. ഈ പിതാവിന് ഒരു ശ്വാസം മുട്ടലിൻ്റെ പോലെ അവസ്ഥ വരികയും അങ്ങനെ ആശുപത്രിയിൽ കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ടിൻ്റെ ഒരു വാൽവിന് തകരാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജൂബിലി ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയും അവിടെ പോയി 300,000 രൂപ വില പതിക്കുന്ന ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സാരത്തെ മകനാണ് ശാലുമിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും സർജറിക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ശാലുമിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേവദാസിനെ പ്രയർ റൂമിൽ വന്ന് കണ്ടു. അപ്പോൾ ദേവദാസൻ പറഞ്ഞു സർജറിയുടെ ആവശ്യം വരത്തില്ല, പ്രാർത്ഥനയോടെ ആയിരുന്നാൽ മതി, ആരാധനകളിൽ പങ്കെടുക്കുവാനേ പറഞ്ഞു. അങ്ങനെ വിശ്വാസത്തോടെ പിതാവ് വരികയും ആരാധനകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഹീലിംഗ് ക്യാമ്പിലും പങ്കെടുത്തു. ഹീലിംഗ് ക്യാമ്പിൽ ശക്തമായി തന്നെ 3-ാമത്തെ ദിവസം ദേവദാസൻ ദൂത് പറഞ്ഞു ഒരു ഹൃദയ സംബന്ധമായിട്ട് രോഗത്താൽ ഒരു വ്യക്തി ഇവിടെ മധ്യമുണ്ട്, ഇന്ന് തന്നെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് ദൂത് പറഞ്ഞു. പിതാവ് അപ്പോൾ തന്നെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ പ്രതിഫലമായിട്ട് അന്ന് തന്നെ പിതാവിന് പൂർണ്ണമായി മാറ്റമുണ്ടായി. അതിനുശേഷം ടെസ്റ്റുകൾ ചെയ്തപ്പോൾ സർജറി വേണ്ട എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. കൈയടിച്ചു നമുക്ക് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാം. പ്രാരംഭ നാളുകളിലൊക്കെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു, അതിനുശേഷം ഹീലിംഗ് ക്യാമ്പിലേക്ക് വന്നു. ആ പ്രാർത്ഥനാ സമയത്ത് പരിശുദ്ധാത്മാ വിളിച്ചു പറഞ്ഞു ഒരു ഹൃദ്രോഗം ഇത് അസുഖപ്പെടുന്നു എന്ന് പറഞ്ഞു. ആ സമയത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സ്തോത്രം ദൈവ സാന്നിധ്യം വന്നു, ആമേൻ, ഹീലിംഗ് നടന്നു. സ്തോത്രം അടുത്ത് വീണ്ടും ചെക്കപ്പിനായിട്ട് കടന്നു ഇന്ന സമയത്തിൽ ആമീൻ സർജറി വേണ്ട എന്ന് മെഡിക്കൽ സയൻസ് നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. വിശ്വാസം ഒട്ടുമില്ലായിരുന്നു. 3 ടോക്കൺ പ്രയർ പങ്കെടുത്തതിന് ശേഷം പിന്നെ ചൂടായി, പിന്നെ ഓപ്പറേഷന് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് ഹീലിംഗ് ക്യാമ്പിന് പങ്കെടുക്കാം, അതോടൊക്കെ ആയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഹീലിംഗ് ക്യാമ്പിന് പങ്കെടുത്തു. അപ്പോൾ ഞായറാഴ്ച ചോദിച്ചാൽ എന്നെ വിളിച്ചു പറഞ്ഞു മാറ്റമുണ്ട്, സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. ഹീലിംഗ് ക്യാമ്പ് സമയത്തെന്തുണ്ടായി? ഹീലിംഗ് ക്യാമ്പിൽ 3-ാമത്തെ ദിവസം സമാപന പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ബഹുമാനപ്പെട്ട ബ്രദർ പറഞ്ഞു ഹൃദയ സംബന്ധമായി അസുഖമുള്ള ഒരു വ്യക്തി സുഖപ്പെടണമെന്ന്. അപ്പോഴെനിക്കൊരു ഇലക്ട്രിക് ഷോക്കേറ്റ് ഓക്കെ, അതോടെ എൻ്റെ അസുഖം മാറി. അതിനുപരി അതായത് വീട്ടിൽ പോയപ്പം മക്കളൊക്കെ കൂടെ പറഞ്ഞ് അടുത്ത ദിവസം നമുക്ക് ഒന്നും കൂടെ ഡോക്ടറെ കാണാം. ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞ് പിന്നെ ഒന്നും എക്കോ എടുക്കണമെന്ന് പറഞ്ഞ്, അങ്ങനെ എക്കോ എടുത്ത് ആദ്യത്തെ എക്കോയും ഇതും കൂടെ നോക്കി ഒരുമിച്ച് നോക്കിയപ്പോൾ പറഞ്ഞ് പിന്നെ അങ്കിളിനും തൽക്കാലം ഇപ്പം സർജറിയിൽ ആവശ്യമില്ല, ധൈര്യമായിട്ട് പൊയ്ക്കോളാം പറഞ്ഞു. കൈയടിച്ച് നമുക്ക് ദൈവത്തിന് സ്വാഗതം ചെയ്യാം. എല്ലാം പറഞ്ഞു. അപ്പോൾ ഡോക്ടറോട് ആദ്യം ചെന്നപ്പോഴേ പിന്നെ ഇങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം അതിനെപ്പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. അപ്പോഴാണ് മകൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ പിന്നെ 1 മാസം കഴിഞ്ഞാണ് എല്ലാ ഡോക്ടറെ കാണാൻ പോണത്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യം എല്ലാം പുള്ളിയോട് പറഞ്ഞെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ പറഞ്ഞ് പിന്നെ ദൈവം ചെയ്യാനുള്ള ദൈവം ചെയ്യും, നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞ് എൻ്റെ ഒരു പിന്നെ എക്സ്റേ എടുത്ത് കാണണം. അപ്പോൾ പറഞ്ഞ് 1 മാസം ആയതേ ഉള്ളൂ എക്സ്റേ എടുത്തിട്ട്, ഇനിയിപ്പോൾ എക്സ്റേ എടുക്കാൻ കൂല, എക്കോ എടുത്ത് നോക്കാം. അപ്പോൾ എക്കോ എടുത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത് സർജറിയിൽ ആവശ്യമില്ല, അങ്കിൾ ധൈര്യമായിട്ട് വയ്ക്കുമോ. ആമേ. കൈയടിച്ച് ദൈവത്തിൻ്റെ സ്തോത്രം. യേശു എത്ര നല്ലവൻ.